ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട ആരും. കുറേ ദിവസമായിട്ട് കേട്ട് മടുത്ത കാര്യമാണെന്ന് അറിയാം, പക്ഷേ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇപ്പോഴും കുറേ ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. പിന്നെ ഇതുപോലെ വീട്ടിലിരിക്കാനുള്ള അവസരം ഇനി കിട്ടാനും പോകുന്നില്ല. മാക്സിമം വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തങ്ങ് ഇരിക്കുക. അല്ലാതെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് വേറെ ഒരു വഴിയില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി പറയുന്നതല്ല, ഒരു മെഡിസിനൽ പ്ലാന്റിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. പാടക്കിഴങ്ങ് എന്നൊരു ചെടിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അർസസ് അഥവാ പൈൽസിനൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണ് പാടക്കിഴങ്ങ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇലയാണ് പാടക്കിഴങ്ങിൻ്റെ ഇലയാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. മദ്യനിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് വളർന്നു കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണിത്. പാടക്കിഴങ്ങിൻ്റെ ഇല എടുത്തിട്ട് വെള്ളത്തിൽ തിരുമ്മി അരച്ചെടുത്ത് കഴിക്കുകയാണ് വേണ്ടത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇതുപോലൊരു വള്ളിച്ചെടിയാണിത്. ഇത് കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ, വലിയ ഇലയാണെങ്കിൽ ഒരു അഞ്ചാറ് ഇല എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിരുമ്മി ആണ് കഴിക്കേണ്ടത്, ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ വലിയ ഇലയും ചെറിയ ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആറെണ്ണമൊന്നുമല്ല, അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ അഞ്ചോ ആറോ ഇല എടുത്താൽ മതി. വലിയ സൈസ് ഇലയാണെങ്കിൽ അത്ര എടുത്താൽ മതി. ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് വൃത്തിയായിട്ട് കഴുകിയ ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിരുമ്മിയെടുക്കണം. ഇത് ഇതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് തിരുമ്മിയെടുക്കാം. തിരുമ്മണ എങ്ങനെയെന്ന് കാണിക്കാം. നല്ലപോലെ അതിനകത്തിട്ട് ഇല നല്ലപോലെ തിരുമ്മിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുക. ആ ഇല അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ആ നീര് അതിൻ്റെ ആ സത്ത് ഇറങ്ങിയാൽ മതി. അപ്പം നല്ലപോലെ തിരുമ്മിയാൽ മതി. നല്ല ഹാർഡായിട്ടുള്ളൊരു വെള്ളമാണ് അപ്പോൾ കിട്ടുന്നത്. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ നീര് മാത്രം കഴിച്ചാൽ മതി. ഇത് നീരെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉടനെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. ഒരു 10-11 മണിക്കൂർ കഴിയുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ രാത്രി പിഴിഞ്ഞ് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ പിഴിഞ്ഞ് വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കണം. അപ്പോൾ ഒരു ദിവസം മതി. രാവിലെ പിഴിഞ്ഞ് വെച്ചാൽ നമുക്ക് രാത്രി കഴിക്കാം, അല്ലെങ്കിൽ രാത്രി പിഴിഞ്ഞ് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ കഴിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അർസസിൻ്റെയൊക്കെ പ്രശ്നം ചെറിയ രീതിയിലുള്ളവരാണെങ്കിൽ ഒരു ഒരാഴ്ച കഴിച്ചാൽ മതിയാവും. നല്ല റിസൾട്ടാണ്. കഴിച്ച ആൾക്കാർ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല റിസൾട്ടാണ്. ചെറിയ രീതിയിൽ അർസസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരാഴ്ച കഴിച്ചാൽ മതിയാവും. പക്ഷേ പിന്നെ പലർക്കും പല രീതിയിലാണല്ലോ. ചിലർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം കഴിക്കേണ്ടി വരും. പലർക്കും ഇത് പുറത്ത് പറയാൻ നാണക്കേടാണ്. ഡോക്ടർമാരെ കാണാൻ പോലും മടിയാണ്. അതിൻ്റെ കാര്യമൊന്നുമില്ല, നമുക്ക് അസുഖം വന്നാൽ അത് ചികിത്സിച്ച് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു മെഡിസിനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഒരു 10-11 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ജെല്ലി ഫോമിലാണ്, നല്ല കട്ടിയായിട്ടിരിക്കും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇല മാറിപ്പോകരുത്. പാടക്കിഴങ്ങാണെന്ന് വിചാരിച്ച് വേറെ പച്ച ഇല ഒന്നും കൊണ്ടുവന്ന് പിഴിഞ്ഞ് കുടിച്ചേക്കരുത്. പാടക്കിഴങ്ങിൻ്റെ ഇലയാണെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിയാവും. ഞാൻ സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. കണ്ടോ, ഒരു ജെല്ലി ഫോമിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇല മാറി കഴിച്ചേക്കരുത്. ഇതിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. ഇനി അർസസിൻ്റെ പ്രശ്നമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം അത്രയും നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.